നമസ്കാരം. സമയം രാവിലെ 8 മണി കഴിഞ്ഞ് 46 മിനിറ്റും 48 സെക്കൻഡ്. നോർത്തേൺ എയർ കമാൻഡിന്റെ ചുമതലയുള്ള മേജർ ജെർമി പോവൽ തന്റെ സംഘാംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ന്യൂയോർക്കിന് സമീപത്തായിട്ട് ഫ്ലൈറ്റ് 11 ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിനെ തടഞ്ഞ് ഏതെങ്കിലും വിമാനത്താവളത്തിൽ ഇറക്കണമെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആകാശത്തേക്ക് പറന്നുയർന്ന F-15 പൈലറ്റുമാർ ഫ്ലൈറ്റ് നമ്പർ 11 എവിടെയാണെന്ന് നോക്കുകയാണ്. അവരുടെ റഡാറുകളിലൂടെ അവർ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ബോസ്റ്റണിലും ന്യൂയോർക്കിലുമുള്ള എല്ലാ ടവറുകളിലും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ F-15 യുദ്ധവിമാനങ്ങൾ ഫ്ലൈറ്റ് 11 നോക്കി ആകാശത്തൂടെ പരതി നടക്കുമ്പോൾ ഫ്ലൈറ്റ് 11 വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിയാതെയാണ് F-15 പൈലറ്റുമാരും താഴെ ടവറുകളിൽ ഉള്ള ആളുകളും ഫ്ലൈറ്റ് 11 വേണ്ടി റഡാറുകളിലൊക്കെ പരതിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ സമീപത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. അതിഭീകരമായ ശബ്ദവും പൊട്ടിത്തെറിയും കേട്ട് അടുത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നോക്കി ആളുകൾ ഓടിക്കൂടുകയാണ്. അവരൊക്കെ അത്ഭുതത്തോടുകൂടി വേൾഡ് ട്രേഡ് സെന്ററിനെ വടക്കൻ ടവറിലേക്ക് നോക്കുകയാണ്. വടക്ക് ടവറും തെക്ക് ടവറും തമ്മിൽ വ്യത്യാസമില്ലാതെ മുഗൾ ഭാഗം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വടക്ക് ഭാഗത്തുള്ള ടവറിന്റെ മുഗൾ ഭാഗം മുഴുവൻ കത്തി പടരുകയാണ്. അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ കീഴിലുള്ള ഹെലികോപ്റ്ററുകൾ ആ ടവറിന്റെ മുകളിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അതിഭീകരമായ തീയും അതിഭീകരമായ പുകയുമായിട്ട് ഒന്നും കാണാനില്ല. 93-ാമത്തെ നിലയ്ക്ക് മുകളിലാണ് ഇടിയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് മുകളിലോട്ടുള്ള ആളുകൾക്കൊന്നും താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നുമില്ല. ആ സമയത്ത് അതിദയനീയമായ ചില കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഏകദേശം 200 ആളുകളാണ് 93-ാമത്തെ നിലയ്ക്ക് മുകളിലുള്ള നിലകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. ആത്മരക്ഷാർത്ഥം ചാടുകയാണ്. അതിൽ ഒരാൾ നേരെ വന്ന് വീണത് താഴെ ഈ കാര്യങ്ങൾ ഏകോപിച്ചുകൊണ്ട് നിന്ന അഗ്നിശമന വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ പുറത്താണ്. ഡാനിയൽ സർ എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്. അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ആള് വീണതും രണ്ടുപേരും കൂടി തറയിലേക്ക് അമരുകയും ഡാനിയൽ സർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. അതിഭീകരവും അതേസമയം കരൾ അലിയിപ്പിക്കുന്നതുമായ രംഗങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇങ്ങനെ ആലിപ്പഴം താഴോട്ട് വീഴുന്ന പോലെ ആളുകൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. ന്യൂയോർക്കിൽ രാവിലെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കവർ ചെയ്യാനായിട്ട് അനവധി TV ക്യാമറകൾ നിരത്തിൽ ഉണ്ടായിരുന്ന സമയമാണ്. 8 മണി കഴിഞ്ഞ് 48 മിനിറ്റും 8 സെക്കൻഡും ആകുമ്പോഴാണ് ആദ്യത്തെ TV വാർത്ത പ്രത്യക്ഷപ്പെടുന്നത്. പാരമൗണ്ട് പിക്ചേഴ്സിന്റെ വകയാണ് ആ TV വാർത്ത. അവരുടെ ലേഖകൻ ഡിക് ഒളിവർ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിക് ഒളിവർ റിപ്പോർട്ട് ചെയ്യാണ്, 2 മിനിറ്റ് മുമ്പ് വിമാനം പോലെ എന്തോ ഒന്ന് നോർത്ത് ടവറിലേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ്. നോർത്ത് ടവറിൽ ഒരു സ്ഫോടന ശബ്ദവും കേട്ടു. ആകപ്പാടെ തീയും പുകയും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഒരുപാട് ഫയർ എഞ്ചിനുകൾ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ ശബ്ദമയമാണ്. 8 മണി കഴിഞ്ഞ് 48 മിനിറ്റും 29 സെക്കൻഡും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമുള്ള ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അവർ ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ടാണ് ആ ഇൻഫർമേഷൻസ് എടുക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. റേഡിയോയിലാണ് അത് കടന്നു വരിക. WCBCS ആണ് ആ ചാനല്, റേഡിയോ ചാനലാണ്. അതിന്റെ അവതാരകൻ ടോം കിമിൻസ്കി ആണ് രാവിലത്തെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് 8:48 കഴിഞ്ഞ് 29 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. ചോപ്പർ 88-ലാണ് കിമിൻസ്കി ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം വേൾഡ് ട്രേഡ് സെന്ററിന് ഏകദേശം ഒരു 750 മീറ്റർ മാത്രം അകലെ തൊട്ട് മുകളിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് റേഡിയോയിലൂടെ ആളുകളൊക്കെ കേൾക്കുന്നത്. ഏകദേശം ഈ ഭാഗത്താണ് വേൾഡ് ട്രേഡ് സെന്റർ വരുന്നത്. അവിടെ ആ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകൾ ഭാഗത്തായിട്ട് എത്തിയിരിക്കുന്ന കിമിൻസ്കി പറയുകയാണ്, വല്ലാത്ത പുകയും തീയുമാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ. വൻതോതിൽ പുക പടർന്നിരിക്കുകയാണ്. അകത്തെന്തെങ്കിലും പെട്ടെന്ന് ഷോർട്ടേജ് ഉണ്ടായിട്ട് അപകടം ഉണ്ടായതാണോ എന്നറിയത്തില്ല, അതോ ഇനി മറ്റെന്തെങ്കിലും സ്ഫോടനം ഉണ്ടായതാണെന്നോ അറിയത്തില്ല. ആകപ്പാടെ പുകയും തീയും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നാണ് കിമിൻസ്കിയുടെ റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ന്യൂയോർക്ക് എമ്പാടുമുള്ള കാർ യാത്രക്കാർ ശ്രദ്ധിക്കുന്ന സമയമാണ്. അവരൊക്കെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ ആളുകളും കാറിൽ ഇത് കൃത്യമായി ശ്രദ്ധിക്കും. കാരണം ട്രാഫിക്കിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഇൻഫർമേഷൻസ് രാവിലെ കിമിൻസ്കി കൊടുക്കാറുണ്ട്. അതിനനുസരിച്ചാണ് അവർ അവരുടെ ട്രാവലിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ തീരുമാനിക്കുന്നത്. ഇതാ കിമിൻസ്കി രാവിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, വേൾഡ് ട്രേഡ് സെന്റർ നിന്ന് കത്തുന്നു. 8:49 CNN ന്യൂസ് ബ്രേക്ക് ചെയ്തു. വേൾഡ് ട്രേഡ് സെന്ററിൽ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർക്കും വിമാനമാണ് ഇടിച്ചു കയറിയെന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കൊമേഴ്സ്യൽ പ്രോഗ്രാം CNN വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് കരോളിൻ എന്ന CNN അവതാരക പെട്ടെന്ന് വാർത്തയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കരോളിൻ പറയുമ്പോൾ തന്നെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ വിഷ്വൽ കൂടി CNN കാണിക്കുന്നുണ്ട്. ദൂരെ നിന്നുള്ള വിഷ്വലുകളാണ്. ആ വിഷ്വൽ കാണിച്ചുകൊണ്ട് കരോളിൻ പറയുകയാണ്, എന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണ്, വേൾഡ് ട്രേഡ് സെന്റർ നിന്ന് കത്തുകയാണ്, ശരിക്കും പുകയും തീയും കാണുന്നുണ്ട് എന്ന് കരോളിൻ പറഞ്ഞതും കരോളിൻ
കരോളിന് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. കരോളിന് ഉടൻ തന്നെ തിരുത്തി പറയുന്നു, അല്ല ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്, ഒരു വിമാനം വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറിയതാണ്, അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്നത്. ലോകം മുഴുവൻ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത്. ഒരു വിമാനം വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു എന്നുള്ള വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്യുന്നത് സിഎൻഎന്റെ കരോളിനാണ്. 8 മണി കഴിഞ്ഞ 49 മിനിറ്റും 30 സെക്കൻഡുമാണ് ആ സമയം. 8:50 സിഎൻഎന്റെ വൈസ് പ്രസിഡന്റ് ആ വാർത്തക്കിടയിൽ ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, ഇടിച്ചു കയറിയിരിക്കുന്നത് ഒരു യാത്രാ വിമാനമാണ്. ഒരു യാത്രാ വിമാനം വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറി എന്നുള്ള ഫ്ലാഷ് ന്യൂസുകൾ ലോകത്തെമ്പാടുമായി പടർന്നു വരുന്ന സമയമാണ്. ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്ത് TVയിൽ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അന്ന് ന്യൂസ് ചാനലും ഏഷ്യാനെറ്റിന്റെ കൊമേഴ്സ്യൽ ചാനലും ഒറ്റ ചാനലായിരിക്കുന്ന സമയമാണ്. വൈകുന്നേരം ഏകദേശം 5 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സമയത്ത് ഫ്ലാഷ് ന്യൂസ് പോലെ അടിയിൽ വന്നു, വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു യാത്രാ വിമാനം ഇടിച്ചു കയറിയിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചാനൽ മാറ്റി സിഎൻഎനിലേക്ക് വരുമ്പോൾ സിഎൻഎൻ കാണിക്കുന്നത് വേൾഡ് സെന്ററിൽ നിന്ന് കത്തുന്ന രംഗമാണ്. അവിടെ മുതൽ സിഎൻഎനെ ഞാനും ഫോളോ ചെയ്യുകയാണ്. ഇതേ സമയത്ത് നോർത്തേൺ എയർ കമാൻഡിന്റെ ചുമതലയുള്ള F-15 യുദ്ധവിമാനങ്ങൾ ആകാശം മുഴുവൻ പരതിക്കൊണ്ടിരിക്കുകയാണ് Flight 11 വേണ്ടി. അപ്പോഴാണ് താഴെ കൺട്രോൾ ടവറിൽ നിന്ന് വിമാനം പറത്തുന്ന പൈലറ്റുമാർക്കും നോർത്തേൺ എയർ കമാൻഡിനും ആ ഇൻഫർമേഷൻ ലഭിക്കുന്നത്. Flight 11 വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറി തകർന്നിരിക്കുന്നു. സിഎൻഎൻ വാർത്ത വന്ന ആ നിമിഷം മുതൽ മറ്റ് എല്ലാ ചാനലുകളും ലൈവ് ആവുകയും എല്ലാവരും പറവറ റിപ്പോർട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ടായത്, വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകളിലാണ് പല ചാനലുകളുടെയും എന്താ പറയാ പ്രക്ഷേപണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്, അതാണ് തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലുകൾ എടുക്കുന്ന ഇൻഫർമേഷൻ അവർക്ക് അപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇതിനിടയിൽ ഉണ്ടാവുകയാണ്. ഇതേ സമയത്ത് ന്യൂയോർക്കിൽ ഫെഡറൽ ഏവിയേഷൻ ഏജൻസിയുടെ ഫ്ലൈറ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് അസ്വാഭാവികമായ ചില സംഭവങ്ങൾ Flight 175 സംഭവിക്കുന്നതായി കാണുകയാണ്. ഏകദേശം 4 മിനിറ്റ് മുമ്പ് 2 തവണ ട്രാൻസ്പോണ്ടറുകൾ ചേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഉദ്യോഗസ്ഥൻ അനവധി തവണ Flight 175 കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു മറുപടിയും ലഭിക്കുന്നില്ല. ഏകദേശം 10 മിനിറ്റ് മുമ്പ് Flight 175 ആണ് Flight 11 അവസാന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അവർക്ക് 16 കിലോമീറ്റർ അകലെ കൂടി ഹൈജാക്ക് ചെയ്യപ്പെട്ട Flight 11 പറക്കുന്ന വിവരം താഴെ കൺട്രോൾ ടവറിന് കൊടുത്തത് 175 ആണ്. ആ 175 ദാ ഇപ്പോ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മറുപടിയും നൽകുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഡെൽറ്റ എയർലൈൻസിന്റെ Flight 1489 വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് തീ വരുന്ന കാര്യവും താഴോട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യമായി അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട യാത്രാ വിമാനം എന്ന് പറയുന്നത് ഡെൽറ്റയുടെ 1489 ആണ്. ഇപ്പോ പൈലറ്റുമാർ പലരും തീ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. 8 മണി കഴിഞ്ഞ് 51 മിനിറ്റും 24 സെക്കൻഡുമായപ്പോ റേഡിയോ വഴി ട്രാഫിക്കിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽ വൻതോതിലുള്ള ട്രാഫിക് ജാം ശ്രദ്ധയിൽപ്പെടുകയും അവർ അത് റേഡിയോ വഴി ആളുകളെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കിയാൽ നിരവധി വാഹനങ്ങൾ സ്ട്രക്കായി നിൽക്കുകയാണ്. റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത ശൈലിയിലാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ മിക്കവാറും റോഡുകളൊക്കെ. വല്ലാത്തൊരു ട്രാഫിക് ജാം, എന്തോ സംഭവിക്കുന്ന ഒരു ഫീൽ എല്ലാവർക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ്. ഈ സമയത്ത് യുണൈറ്റഡ് എയർലൈൻസിന്റെ Flight 175 യാത്ര ചെയ്യുന്ന പീറ്ററിൽ നിന്ന് ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ലീ ഹാൻസന് ലഭിക്കുകയാണ്. അച്ഛ, യുണൈറ്റഡ് എയർലൈൻസിലേക്ക് വിളിക്കണം, ഹൈജാക്കേഴ്സ് ഈ വിമാനം പിടിച്ചെടുത്തിരിക്കുകയാണ്, മുൻവശത്തിരിക്കുന്ന ആരെയോ അവർ കുത്തിക്കൊന്നിരിക്കുന്നു, ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ അവർ കുത്തിയിരിക്കുകയാണ്, കോക്പിറ്റിലേക്ക് ഹൈജാക്കേഴ്സ് കയറിയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ യുണൈറ്റഡ് എയർലൈൻസിനെ അറിയിക്കണം. ഇതാണ് പീറ്റർ അച്ഛൻ ലീ ഹാൻസനോട് വിളിച്ചു പറയുന്നത്. ഇതേ സമയത്ത് തന്നെ Flight 175 ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് താഴെ ഷിക്കാഗോയിലെ കൺട്രോൾ ടവറിലേക്ക് ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്തു. 175 രണ്ട് പൈലറ്റുമാരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഫ്ലൈറ്റിന്റെ നിയന്ത്രണം ഇപ്പോൾ ഹൈജാക്കേഴ്സിന്റെ കയ്യിലാണ്. ഫ്ലൈറ്റ് വൻ വേഗതയിൽ എങ്ങോട്ടോ തിരിയുകയാണ്. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് അവർ താഴോട്ട് പാസ് ചെയ്തത്. സ്കൈ ന്യൂസിലും BBCയിലും ഫോക്സിലും കാനഡൻ ന്യൂസ് ഏജൻസിയിലും ഒക്കെ ആയിട്ട് അടുത്ത ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ന്യൂസ് അങ്ങ് പരക്കുകയാണ്. ലോകത്തുള്ള ഒട്ടുമുക്കാല ന്യൂസ് ചാനലുകളിൽ ഇപ്പോൾ ന്യൂസ് വന്നു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും അവരുടെ റിപ്പോർട്ടേഴ്സിനെ വെച്ച് കാര്യങ്ങൾ ലൈവായി അവതരിപ്പിക്കുന്ന സമയമാണ്. മിക്കവാറും എല്ലാവരുടെ സ്റ്റുഡിയോകളിലും ലൈവ് റിപ്പോർട്ടിംഗ് നടക്കുകയാണ്. ഒരു വിമാനം വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു, എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ആകാംക്ഷ ജനങ്ങൾക്കുള്ളതുകൊണ്ട് അതുമായി ബേസ് ചെയ്തുള്ള വാർത്തകൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8:54 വരെ ഇങ്ങനെ തന്നെ തുടരുകയാണ്. സമയം രാവിലെ 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ
നോർത്ത് വശത്തുള്ള ടവറിലാണ് വിമാനം ഇടിച്ചു കയറിയിരിക്കുന്നത്. തെക്ക് ഭാഗത്തുള്ള ടവർ അപ്പോഴും കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. പക്ഷെ അതിനകത്തുള്ള ആളുകളും പെട്ടെന്ന് താഴോട്ടിറങ്ങാനുള്ള ശ്രമം നടത്തുന്നത് കണ്ടുകൊണ്ട് 8:55 ഒരു അനൗൺസ്മെന്റ് വരികയാണ്, ഈ ടവറിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സീറ്റിലേക്ക് മടങ്ങണം എന്നുള്ള ഒരു പബ്ലിക് അനൗൺസ്മെന്റ് ആ ടവറുമായി ബന്ധിപ്പിച്ചുള്ള പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ നിന്ന് കൺസേൺഡ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. രാവിലെ 8:55 ഈ സമയത്ത് വേറെയും ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പ്രസിഡന്റ് ബുഷ് അന്ന് ഫ്ലോറിഡയിലാണ് ഉള്ളതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ബുഷ് അന്ന് അവിടെ എമ്മാ എലമെന്ററി സ്കൂളിൽ കുട്ടികളോടും രക്ഷകർത്താക്കളോടും സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ദിവസമാണ്. അദ്ദേഹം സ്കൂൾ കുട്ടികളെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള പേപ്പറുകൾ ഒന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രൂ കാർഡ് അടുത്തേക്ക് ചെല്ലും. വളരെ ശബ്ദം താഴ്ത്തി ആൻഡ്രൂ കാർഡ് ബുഷിനോട് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു വിമാനം ഇടിച്ചു കയറിയ വിവരം പറയുന്നു, ഒരു ചെറിയ വിമാനമാണെന്ന് തോന്നുന്നു എന്നും കൂടി ആൻഡ്രൂ കാർഡ് പറഞ്ഞു. ഉടൻ തന്നെ ബുഷ് കോണ്ടലിസ റൈസിനെ വിളിക്കുന്നു. കോണ്ടലിസ റൈസ് ആണ് ബുഷ് അഡ്മിനിസ്ട്രേഷന്റെ ദേശീയ സുരക്ഷാ ഉപദേശക എന്ന് പറയുന്നത്. കോണ്ടലിസ റൈസ് ബുഷ് പറഞ്ഞ കാര്യം കേട്ടതിന് ശേഷം വളരെ വ്യക്തമായി തിരിച്ചു മറുപടി കൊടുത്തു, അതൊരു ടിൻ എഞ്ചിൻ ചെറിയ വിമാനമല്ല, ഒരു യാത്രാ വിമാനം തന്നെയാണ് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് കോണ്ടലിസ റൈസ് ഭൂഷണ് നൽകുന്നത്. സമയം 8:00 കഴിഞ്ഞ് 56 മിനിറ്റ്. വേൾഡ് ട്രേഡ് സെന്ററിലെ നോർത്ത് ടവറിലേക്ക് ഫ്ലൈറ്റ് 11 ഇടിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലൈറ്റ് 77 ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് 77 എല്ലാ റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. ആകാശത്ത് ആ സമയത്തുള്ള മറ്റ് ഫ്ലൈറ്റുകളും താഴെ കൺട്രോൾ ടവറിലെ റഡാർ സംവിധാനങ്ങളും ഒക്കെ ഫ്ലൈറ്റ് 77 കണ്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇതേ സമയത്ത് വേൾഡ് ട്രേഡ് സെന്ററിൽ വിമാനം ഇടിച്ചു കയറി തകർന്ന വിവരം അറിഞ്ഞിരിക്കുന്ന കൺട്രോൾ ടവറുകാരാണ് ഇപ്പോൾ മറ്റൊരു വിവരം അറിഞ്ഞിരിക്കുന്നത്, ഫ്ലൈറ്റ് 77 റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫ്ലൈറ്റ് 77 കോണ്ടാക്റ്റുള്ള എല്ലാ സംവിധാനങ്ങളും നഷ്ടമായിരിക്കുന്നു, റഡാറിൽ ഒന്നും തന്നെ ഫ്ലൈറ്റ് 77 കാണാനില്ല എന്ന വിവരമാണ് അവർക്ക് കിട്ടുന്നത്. ഈ വിവരം ആകാശത്ത് ആ സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ നിലവിലിരുന്ന എല്ലാ വിമാനങ്ങൾക്കും പാസ് ചെയ്യുന്നു. അവരും ഫ്ലൈറ്റ് 77 എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമത്തിലാണ്. സമയം 8:00 കഴിഞ്ഞ് 58 മിനിറ്റ്. ഇവിടെ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് പൊക്കിട്ടിരുന്ന ഫ്ലൈറ്റ് 175 ആണ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏകദേശം ഈ ഭാഗത്ത് വന്നപ്പോൾ നേരെ തെക്കോട്ട് തിരിഞ്ഞ് ന്യൂയോർക്കിലേക്ക് വരികയാണ്. അപ്പോ ന്യൂയോർക്കാണ് 175 ഇനിയുള്ള ലക്ഷ്യം. സമയം 8:00 കഴിഞ്ഞ് 59 മിനിറ്റ്. ഫ്ലൈറ്റ് 175 നിന്ന് അതിന്റെ എയർഫോണിലൂടെ ഒരു മെസ്സേജ് ഒരു യാത്രക്കാരൻ തന്റെ ഭാര്യയ്ക്ക് അയക്കുകയാണ്. ബ്രയൻ സ്വീനി എന്ന യാത്രക്കാരൻ ഭാര്യ ജൂലിക്കാണ് ആ മെസ്സേജ് അയക്കുന്നത്. ജൂലി, ഇത് ബ്രയനാണ്, ഞാൻ കയറിയിരിക്കുന്ന ഫ്ലൈറ്റ് 175 ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നു, പൈലറ്റുമാർ കൊല്ലപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. പൂർണ്ണമായും ഹൈജാക്കേഴ്സിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ വിമാനം. സംഭവങ്ങൾ അത്ര പന്തിയല്ല, കാര്യങ്ങൾ നല്ലതല്ലാതെ അവസാനിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജൂലി, എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ജൂലി, നീ അച്ഛനും അമ്മയും നന്നായി നോക്കണേ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കും തോന്നുന്നു, എനിക്ക് വിളിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇനിയും വിളിക്കാം. വളരെ വികാരപരമായ ഒരു സന്ദേശമാണ് ബ്രയന്റെ ശബ്ദത്തിലൂടെ ജൂലിയിലേക്ക് എത്തുന്നത്. സമയം 9:00. ഫ്ലൈറ്റ് 175 നിന്ന് പീറ്റർ ഹാൻസൺ വീണ്ടും അച്ഛൻ ലീ ഹാൻസനെ വിളിക്കുകയാണ്. അച്ഛ, ഇവിടെ ആകെ പ്രശ്നം തന്നെയാണ്, ഹൈജാക്കേഴ്സ് വളരെ ക്രൂരമായിട്ടാണ് യാത്രക്കാരോട് ഇടപെടുന്നത്, പല യാത്രക്കാരെയും വല്ലാതെ മർദ്ദിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ കത്തിയും ഇരുമ്പ് ദണ്ഡും ഒക്കെ കാണുന്നു, അതുപയോഗിച്ച് ശരിക്കും അടിക്കുന്നുണ്ട്, പലരെയും എടുത്ത് ഫ്ലൈറ്റിന്റെ വോളിലേക്കൊക്കെ എറിയുന്നുണ്ട്, പലരും ഫ്ലൈറ്റിന്റെ വോളിലിടിച്ച് തറയിലേക്ക് വീഴുന്നുണ്ട്, ആകെപ്പാടെ ഒരു ബഹളമാണ് ഇവിടെ കാണുന്നത്. അച്ഛ, ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പൊ ആരും ഫ്ലൈറ്റ് പറത്തുന്നില്ലെന്നാണ് തോന്നുന്നത്, ഫ്ലൈറ്റ് ശരിക്കും വേഗതയിൽ തന്നെ താഴോട്ട് പതിക്കുകയാണ്, ആരും നിയന്ത്രിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. പപ്പ, ഞാൻ ഏതോ ബിൽഡിംഗ് ഇപ്പൊ മുന്നേ കാണുന്നുണ്ട്. പീറ്റർ ഹാൻസന്റെ ശബ്ദം ഇതുപോലെ ലീ ഹാൻസന്റെ ചെവിയിലേക്ക് ഒഴുകി എത്തുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മകന്റെ വാക്കുകളിലൂടെ ലീ ഹാൻസൺ കേട്ടുകൊണ്ടിരിക്കുന്നത്. മകൻ പീറ്റർ ഹാൻസന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടുകൊണ്ടിരുന്ന ലീ ഹാൻസൺ പെട്ടെന്ന് ശബ്ദം നിലയ്ക്കുന്നത് ഒരു സ്ത്രീയുടെ അലറി കരച്ചിലുമാണ് കേൾക്കുന്നത്. 9:00 കഴിഞ്ഞ് 1 മിനിറ്റ്. ന്യൂയോർക്ക് സെന്ററിലെ ഫെഡറൽ ഏവിയേഷൻ ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥന്റെ മെസ്സേജ് പല സെന്ററിലേക്ക് പോവുകയാണ്, രംഗം വല്ലാതെ വഷളാവുകയാണ്, എത്രയും പെട്ടെന്ന് മിലിറ്ററി ഇടപെടൽ അനിവാര്യമാണ്, ആകെ പ്രശ്നമാവുകയാണ് എന്നാണ് ആ ഉദ്യോഗസ്ഥൻ അടുത്തുള്ള കൺട്രോൾ ടവറുകളിലേക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും കൊടുത്ത മെസ്സേജിന്റെ സാരാംശം എന്ന് പറയുന്നത്. സമയം 9:00 കഴിഞ്ഞ് 1 മിനിറ്റ്.
ഫെഡറൽ ഏവിയേഷൻ ഏജൻസിയുടെ ന്യൂയോർക്കിലെ സെന്റർ മറ്റ് എല്ലാ സെന്റേഴ്സിനും സന്ദേശം കൊടുക്കുകയാണ്, ഫ്ലൈറ്റ് 175 കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്നാണ് അവരുടെ അഭ്യർത്ഥന. ഇതേ സമയത്ത് തന്നെ ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാനും ചൈനയും കൊറിയയും ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ താഴ്ഭാഗത്തേക്ക് ഈ സമയത്ത് ജോസഫ് ഫ്ലിഫർ എത്തിയിരുന്നു. അഗ്നിശമന വിഭാഗത്തിന്റെ തലവനാണ് ജോസഫ് ഫ്ലിഫർ. അദ്ദേഹം തൊട്ട് അടുത്തുള്ള ബ്ലോക്കിൽ ഒരു ഗ്യാസ് ലീക്ക് നോക്കാൻ വന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. അദ്ദേഹം വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടുത്ത് എത്തിയ ഉടൻ തന്നെ അദ്ദേഹം 2 ടവറിലുമുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുന്നതിനുള്ള ഉത്തരവ് നൽകി. ആരും ഇനി ടവറിൽ ഉണ്ടാകേണ്ട എന്നാണ് അദ്ദേഹം നൽകിയ ഉത്തരവിന്റെ സാരാംശം എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഈ രംഗങ്ങളൊക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം അമേരിക്കയിൽ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റും 57 സെക്കൻഡ്. തിരുവനന്തപുരത്ത് ഏകദേശം വൈകുന്നേരം 6 മണി ആയിട്ടുണ്ടാവും. ഞാൻ TVയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ഒരു പ്ലെയിൻ കത്തിക്കൊണ്ടിരിക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ നേരെ പറന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ നോക്കിയിരിക്കെ ആ പ്ലെയിൻ വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഫ്ലൈറ്റ് 175 ആണ് ഇടിച്ചു കയറിയത്. അമേരിക്കൻ സമയം അപ്പോൾ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റും 57 സെക്കൻഡുമാണ്. തെക്ക് ഭാഗത്തുള്ള വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ബിൽഡിംഗിലേക്കാണ് ഇടിച്ചു കയറിയിരിക്കുന്നത്. 77-ാം നിലയ്ക്ക് മുകളിലായിട്ടാണ് ഇടിച്ചു കയറിയിരിക്കുന്നത്. ഞാനും എന്റെ ഭാര്യ ജീതയും TVയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതിശയൊന്നുമില്ലെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇടിച്ചു കയറിയ വിമാനം നേരെ കെട്ടത്തിനുള്ളിലേക്കും കടക്കുകയാണ്. കെട്ടത്തിനുള്ളിലൂടെ ഓടിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സകല TV ക്യാമറകളും ഇപ്പൊ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന രംഗമാണ്. കെട്ടിടത്തിന്റെ തെക്ക് ഭാഗത്തൂടെ ഇടിച്ചു കയറിയ വിമാനം നേരെ വടക്കു ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എഞ്ചിന്റെ കുറച്ച് ഭാഗങ്ങളാണ് കൂടെ ഉള്ളത്. ചിറകുകളൊക്കെ പൊളിഞ്ഞു വീണിരിക്കുന്നു. എഞ്ചിൻ മാത്രമായിട്ട് കെട്ടിടത്തിന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ കാഴ്ചയോടനുബന്ധിച്ച് പിന്നെ കാണുന്ന അതിഭീകരമായൊരു സ്ഫോടനമാണ്. അതിഭീകരമായ ശബ്ദത്തോടുകൂടി സൗത്ത് ടവർ പൊട്ടിത്തെറിക്കുകയാണ്. ഇതിനിടയിൽ പുറത്തേക്ക് ചാടിയ എഞ്ചിൻ ഏകദേശം 6 കെട്ടിടങ്ങൾക്ക് അപ്പുറത്ത് തറയിലേക്ക് വന്ന് പതിക്കുകയാണ്. അത് പതിച്ചതും അവിടെ നിന്നും തീ ഉയരുകയാണ്. ആകപ്പാടെ തീയും പുകയും മാത്രം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ. സകല TV ചാനലുകളുടെ റിപ്പോർട്ടേഴ്സിന്റെയും അലറി കരയുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. റിപ്പോർട്ടിംഗ് അല്ല, ഞെട്ടലോടുകൂടിയുള്ള അവരുടെ ശബ്ദം വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാം. തുടർന്ന് നമ്മൾ കാണുന്നത് അതിബൃഹത്തായ ഒരു ഒഴിപ്പിക്കൽ പരിപാടിയാണ്. അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും ആർമിയുടെയും ഒക്കെ സ്ഥലത്തെത്തിയ മുഴുവൻ ആളുകളും വേൾഡ് ട്രേഡ് സെന്ററിലെ പ്ലെയിൻ ഇടിച്ചു കയറിയ നിലയ്ക്ക് താഴെയുള്ള ആളുകളെ എങ്ങനെയും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. യഥാർത്ഥത്തിൽ തെക്ക് ഭാഗത്തുള്ള ടവറിന്റെ ഒരു വശത്തെ കോണിപ്പടികൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. പക്ഷെ പുക കൊണ്ട് നിറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ട് ഒരുപാട് ആളുകൾ നേരെ മുകളിലേക്ക് തന്നെ കയറുകയാണ്. ഏറ്റവും മുകളിൽ വരുമ്പോൾ ഹെലികോപ്റ്റർ വന്ന് രക്ഷിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആളുകൾ മുകളിലേക്ക് കയറുന്നത്. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിലകൾ തീപിടിച്ച് കൂടുകയും പുക കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരികയുമാണ്. ആളുകൾക്ക് മുകളിലോട്ട് കയറണോ താഴോട്ട് ഇറങ്ങണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. തികച്ചും പുക മാത്രമാണെന്ന് പറഞ്ഞാൽ അതാണ് ശരി. പുക മാത്രം, പുക ശരിക്കും പുകയാണ്, ഒന്നും കണ്ടുകൂടാ. ആളുകളുടെ കരച്ചിൽ മാത്രം എല്ലാ ആളുകൾക്കും കേൾക്കാൻ കഴിയും. 1000 കണക്കിന് ആളുകളാണ് 2 ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്തായി ഇപ്പൊ കുടുങ്ങിക്കിടക്കുന്നത്. സൗത്ത് ടവറിന്റെ മുകളിലുണ്ടായിരുന്ന TV ടെലികാസ്റ്റിംഗ് സംവിധാനങ്ങളും ഇതോടുകൂടി തകരാറിലാവുകയാണ്. അതേസമയത്ത് ദൂരമാറി ക്യാമറ ഈ ടവറുകൾക്ക് നേരെ പിടിപ്പിച്ചിരുന്ന ആൾക്കാർക്ക് നോർത്ത് ടവറിന്റെ നേരെയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഒരു ടവറിൽ മാത്രമേ തീപിടിച്ച കാണാൻ കഴിയുന്നുള്ളൂ. മറുപുറത്ത് സൗത്ത് ടവറിനും തീപിടിച്ച കാര്യം അവരറിയുന്നില്ല. അവരിപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമതൊരു സ്ഫോടനം കൂടി ഉണ്ടായിട്ടുണ്ട്, അത് നോർത്ത് ടവറിൽ തന്നെയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് സൗത്ത് ടവറിലും രണ്ടാമതൊരു വിമാനം ഇടിച്ചു കയറി എന്നുള്ളതാണ്. അത് പലരും അറിയാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ബുഷ് സ്കൂൾ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് തുടങ്ങിയാണ്. അഭിസംബോധന തുടങ്ങിയ ഉടൻ തന്നെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രൂ കാർഡർ ബുഷിനടുത്തേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് ഒരു രഹസ്യം പറയും പോലെ രണ്ടാമത്തെ വിമാനവും വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറി കാര്യം പറഞ്ഞു. ആൻഡ്രൂ കാർഡ് പറയുന്ന കാര്യങ്ങൾ വലതുവശത്തെ ചെവിയിലൂടെ കേൾക്കുന്ന ബുഷ് മുന്നിലിരിക്കുന്ന കുട്ടികളെയും നോക്കുന്നുണ്ടായിരുന്നു. കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും നാട്ടുകാരും അടങ്ങിയ ഒരു വലിയ സദസ് മുന്നിലുണ്ട്. അവരൊക്കെ ബുഷ് പറയുന്ന കേൾക്കാനായി കാത്തിരിക്കുകയാണ്. അവരെ പാനിക് ആക്കണ്ടെന്ന് കരുതി ഈ വാർത്ത കേട്ടിട്ടും അക്ഷോഭ്യനായി ബുഷ് അവരോട് സംസാരിക്കുകയാണ്. കുട്ടികൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും മറ്റുമൊക്കെയാണ് ബുഷ് ഊന്നി പറയുന്നത്. 9:11 വേൾഡ് ട്രേഡ് സെന്ററിനെ സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
ഒരു ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതൊക്കെ പരസ്പര ബന്ധമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സമയം 9:13. യാത്രാ വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്ത് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറ്റിയ വിവരം മിലിറ്ററിയുടെ വിവിധ തലങ്ങളിൽ അറിഞ്ഞതിന്റെ പ്രതിഫലനം ഉടൻ ഉണ്ടാവുകയാണ്. മാൻഹാട്ടൻ ഐലൻഡിന്റെ മുകളിലായിട്ട് ധാരാളം F-15 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യമാണ്. ആകാശം നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് അവർ കടക്കുകയാണ്. 9:14 പ്രസിഡന്റ് ബുഷ് സ്കൂളിലുള്ള തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു പ്രത്യേക മുറിയിലേക്ക് വരുന്നു. ആ മുറിയിൽ സീനിയർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. ടെലിഫോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ടി വി സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ന്യൂസ് ലൈവായി കാണുകയും ചെയ്യും. ബുഷ് വന്നുടൻ തന്നെ ന്യൂസ് നോക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ വൈസ് പ്രസിഡന്റ് ഡിക്ചിനെയും സുരക്ഷാ വിദഗ്ധ കോണ്ടലിസ റൈസിനെയും അതുപോലെ ന്യൂയോർക്ക് ഗവർണറെയും FBI തലവിനെയും ഒക്കെ വിളിക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് കോളുകൾ വിളിച്ച് എന്താണ് സാഹചര്യം എന്ന് വിലയിരുത്തുകയാണ്. അടുത്ത നടപടി എടുക്കുന്നതിന് ബുഷിന്റെ ഉത്തരവ് അനിവാര്യമായതുകൊണ്ട് എല്ലാ ആളുകളും ബുഷിന്റെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. സമയം 9:17. ഫെഡറൽ ഏവിയേഷൻ ഏജൻസിയുടെ ആവശ്യപ്രകാരം ന്യൂയോർക്ക് ഏരിയയിലുള്ള എല്ലാ എയർപോർട്ടുകളും ക്ലോസ് ചെയ്യുന്നു. ഒരു വിമാനവും ടേക്ക് ഓഫ് ചെയ്യാനോ അതുപോലെ ഇറങ്ങാനോ അനുവദിക്കേണ്ട എന്ന തീരുമാനം പ്രാബല്യത്തിലാവുകയാണ്. 9:21 മാൻഹാട്ടൻ ദ്വീപിലേക്കുള്ള എല്ലാ പാലങ്ങളും അടയ്ക്കുന്നു. ഈ സമയത്ത് മാൻഹാട്ടന് സമീപത്തും അതിഭീകരമായ ട്രാഫിക് ജാമാണ്. ഒരു വാഹനത്തിനും മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ കഴിയാത്ത വിധത്തിൽ സ്ട്രക്കായി നിൽക്കുകയാണ്. 9:23 ഫ്ലൈറ്റ് 93 ടവറുകളിൽ നിന്ന് നിർദ്ദേശം എത്തുകയാണ്. വിമാനം ഹൈജാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കുക എന്നുള്ള നിർദ്ദേശമാണ് കൺട്രോൾ ടവറിൽ നിന്ന് ഫ്ലൈറ്റ് 93 ലഭിക്കുന്നത്. സമയം 9:24 ഫെഡറൽ ഏവിയേഷൻ ഏജൻസി ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി നോർത്തേൺ എയർ കമാൻഡിനെ അറിയിക്കുകയാണ്. ഫ്ലൈറ്റ് 77 എന്ന വിമാനം കൂടി ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ ഹൈജാക്ക് ചെയ്യപ്പെട്ട രണ്ട് വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചു കയറിയ വിവരം ഈ സമയമായപ്പോൾ നോർത്തേൺ എയർ കമാൻഡ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ മൂന്നാമതൊരു വിമാനം കൂടി ഹൈജാക്ക് ചെയ്യപ്പെട്ട വിവരം അവരറിയുകയാണ്. അത് അറിഞ്ഞ ഉടൻ തന്നെ അവരുടെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് പ്രൊട്ടക്ഷനായി വിന്യസിക്കപ്പെട്ടു. സമയം 9:25 വൈറ്റ് ഹൗസിൽ ഒരു പ്രത്യേക മുറി തന്നെ തുറക്കുകയാണ്. ഒരു വാർ റൂം എന്ന് പറയാം. പ്രസിഡന്റിന്റെ അഡ്മിനിസ്ട്രേഷനിലെ സുരക്ഷാ വിദഗ്ധൻ റിച്ചാർഡ് ക്ലർക്കാണ് വാർ റൂമിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. വാർ റൂമിന്റെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ റിച്ചാർഡ് ക്ലർക്ക് എല്ലാ സേനാ തലവന്മാരെയും സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. CIA ഡയറക്ടറെ, അതുപോലെ FBI ഡയറക്ടറെ, അതുപോലെ നൊറാഡിന്റെ ഡയറക്ടറെ, സകല ആളുകളെയും അദ്ദേഹം വാർ റൂമിലേക്ക് കണക്കിപ്പിക്കുകയാണ്. 9:26 ഫെഡറൽ ഏവിയേഷൻ ഏജൻസി US എല്ലാ എയർപോർട്ടുകളും ക്ലോസ് ചെയ്യിപ്പിക്കുന്നു. ടേക്ക് ഓഫും ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കാർപ്പറ്റ് നിരോധനമാണ് നിലവിൽ വരുന്നത്. 9:26 തന്നെ വാർ റൂമിന്റെ ചുമതല വഹിക്കുന്ന റിച്ചാർഡ് ക്ലാർക്ക് ലോകത്തെമ്പാടുമുള്ള US ബേസുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ബി അലേർട്ട്, അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം ആരൊക്കെയോ നടത്തുകയാണ്. ബി അലേർട്ട്, ശ്രദ്ധിച്ചിരിക്കുക, തിരിച്ചടിക്കുവാൻ തയ്യാറാകൂ എന്നാണ് റിച്ചാർഡ് ക്ലാർക്കിന്റെ നിർദ്ദേശം എല്ലാ ബേസുകൾക്ക് ലഭിക്കുന്നത്. സകല ആളുകളും അലർട്ടാവുകയാണ്. 9:26 തന്നെ ഫ്ലൈറ്റ് 93 പൈലറ്റ് ജെയ്സൺ പോളിന്റെ സന്ദേശവും താണ്ടെ ഗ്രൗണ്ടിൽ കിട്ടുന്നുണ്ട്. എല്ലാം ഭംഗിയായി പോകുന്നുണ്ട്, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് താഴെ കൺട്രോൾ ടവറിലേക്ക് വരുന്നത്. US പ്രസിഡന്റ് ബുഷ് ഈ സമയത്ത് ഫ്ലോറിഡയിൽ തന്റെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയാണ്. ഹൈജാക്കേഴ്സ് കയറിയ 4 വിമാനങ്ങളിൽ 2 വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചു കയറി കഴിഞ്ഞിരിക്കുന്നു. 3 വിമാനം ഹൈജാക്കേഴ്സ് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 4 വിമാനത്തിലെ പൈലറ്റിനും ഇതുവരെയായിട്ടും ഹൈജാക്കേഴ്സ് വിമാനത്തിലുള്ള കാര്യം അറിവില്ല എന്നതാണ് സത്യം. ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, അറബിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും നന്നായി സംസാരിക്കാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ലിങ്ക് ഇംഗ്ലീഷ് അക്കാദമിയുമായി ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. ഒരു 4 കോഴ്സാണ്. 24 നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അറബികൾ അറബി സംസാരിക്കുന്നത് പോലെ, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ, ഹിന്ദിക്കാർ ഹിന്ദി സംസാരിക്കുന്നത് പോലെ നിങ്ങളെ സംസാരിക്കുവാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ്. വിശദ വിവരങ്ങൾ അറിയുവാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ ഈ കഥ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് MLIFE-ൽ നിന്ന് BS ചന്ദ്രമോഹൻ.